ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്ലിയാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, ചപ്പ്, പുതിന, ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക് പേസ്റ്റ്, സവാള കട്ട് ചെയ്തത്, ചെമ്മീൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീനൊന്ന് മസാല കൂട്ടി ഫ്രൈ ചെയ്യാം. മസാല കൂട്ടാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി പൊട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെമ്മീനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് അതിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഒന്ന് ഉള്ളിയിലൊക്കെ ഇട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിവെക്കാം. ഇനി അതിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉള്ളി നമുക്ക് മാറ്റിവെക്കാം. അത് ലാസ്റ്റ് നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് ബിരിയാണീൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഉന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുന്ന ഇടയിൽ നമുക്ക് ഈ ഉള്ളിയും വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളി നന്നായിട്ട് വാട്ടാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് അത് അടച്ചു വെക്കാം. ആ ടൈമിൽ നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാള കട്ട് ചെയ്തത് ഇതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് അരി ഊറ്റി വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചെമ്മീൻ ഫ്രൈ ചെയ്തത് അതിലിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം അത് അടച്ചു വെക്കാം. ഇതപ്പം നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ! എല്ലാവരും കഴിച്ചു ഇതാക്കണം.